വിദ്യാർത്ഥികളുടെ പ്രതികരണം എങ്ങനെയാണ്? ഈ സമയപരിധി ഇങ്ങനെ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഒരു കൃത്യമായി എപ്പോഴായിരിക്കും സി ബി എസ് ഇയുടെ പരീക്ഷാഫലം വരുമെന്ന കാര്യത്തിൽ വ്യക്തത ഇല്ല. സ്റ്റേറ്റ് സിലബസിലും മറ്റും പഠിച്ചവർ ഒരു മാസമായി കാത്തിരിക്കുകയാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എങ്ങനെയാണ് ഈ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്? രതീഷ്, വിദ്യാർത്ഥികൾ വളരെ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് രതീഷ് സൂചിപ്പിച്ചതുപോലെ കേരള സിലബസിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണ് സി ബി എസ് ഇ റിസൾട്ട് ഫലം വൈകുന്നതിൽ ഏറ്റവും പ്രതിസന്ധി ഉള്ളത്. മറ്റിടങ്ങളിൽ സി ബി എസ് ഇ സ്കൂളുകളിൽ പ്ലസ് ടു പ്രവേശന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും ആ രീതിയിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. പക്ഷേ എന്നോടൊപ്പമുള്ള കുട്ടി കേരള സിലബസിലേക്ക് മാറാനായി ശ്രമിക്കുന്ന കുട്ടിയാണ്. മെഹറിൻ എന്നാണ് കുട്ടിയുടെ പേര്. കുട്ടിയോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. കുട്ടിയുടെ പിതാവും നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നൊരു മാനസിക ബുദ്ധിമുട്ട്? എന്താണ് ഈ റിസൾട്ട് വരാത്തത് മൂലം? ഞങ്ങളോട് റിസൾട്ടിൻ്റെ ഡേറ്റ് ഒന്നും കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പം എന്ത് ഞങ്ങൾ എപ്പോൾ പ്രതീക്ഷിക്കണം എന്നറിയത്തില്ല. ഞങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഐ സി എസ് സിയുടെ റിസൾട്ടും വന്നു. അപ്പം ഞങ്ങളുടെ റിസൾട്ടിൻ്റെ കാര്യത്തിലൊരു ഒരു കൺഫേമേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞങ്ങളിനി ഒരു ഞാൻ സയൻസ് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഒരുവിധം എസ് എസ് എൽ സി പിള്ളേരുടെയൊക്കെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികൾക്കൊക്കെ അഡ്മിഷൻ കാര്യങ്ങളിലേക്ക് സി ബി എസ് ഇയിലേക്ക് തന്നെ മാറാൻ ഉള്ള കുട്ടികൾക്കൊക്കെ അതിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു? സി ബി എസ് ഇയിലൊക്കെ ക്ലാസ് തുടങ്ങി. ജൂൺ 1 തന്നെ മിക്ക സ്കൂളിലും ക്ലാസ് തുടങ്ങി. അപ്പം സ്റ്റേറ്റിലോട്ട് മാറാനിരിക്കുന്ന പിള്ളേർക്കാണ് ഒരു ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത്. സുഹൃത്തുക്കളൊക്കെ എന്താ പറയുന്നത് നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിൽ? അധ്യാപകരും സുഹൃത്തുക്കളൊക്കെ എന്താണ് പറയുന്നത്? ഞങ്ങളെല്ലാവരും ഡെയിലി ഈ ന്യൂസ് പേപ്പേഴ്സ് ന്യൂസ് ആർട്ടിക്കിൾസ് നോക്കും ഇൻ്റർനെറ്റിൽ. അപ്പം ഓരോ ദിവസം ഇന്ന് വരും നാളെ വരും എന്നൊക്കെ ഡേറ്റ് ഇങ്ങനെ ഒരു കൺഫർമേഷൻ പറയാനിട്ട് ഒരു ടെൻഷനാണ്. ഇങ്ങനെ ഓരോ ഡേറ്റ് ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇന്ന് രാവിലെ കൂടെ നോക്കിയപ്പം ഇനിയും ലേറ്റ് ആവും, ജൂലൈ ലാസ്റ്റ് വീക്ക് ആവും എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. അപ്പം ഞങ്ങളുടെ റിസൾട്ട് എന്താണ്, ഞങ്ങളുടെ ആഗ്രഹിക്കുന്ന സ്കൂള് കിട്ടുമോ, സ്ട്രീം കിട്ടുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷനാണ്. പ്രതീക്ഷ ഇതാണ് കുട്ടികളുടെ ഒരു ആശങ്ക. ഈ കുട്ടിയുടെ പിതാവ് റസാഖ് നമ്മളോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടികളുടെ റിസൾട്ട് വൈകുന്നത് നിങ്ങൾ പേരൻസിനെ ബാധിക്കുന്നത്? അവരുടെ ഒരു ടെൻഷൻ കാണുമ്പോൾ നിങ്ങൾക്കും സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ ഉണ്ടാകുമല്ലോ. ഈ പേരൻസിൻ്റെ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ഇപ്പോൾ ഐ സി എസ് സിയുടെ റിസൾട്ടും വന്നു. കുട്ടികളിപ്പം സി ബി എസ് ഇ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, പക്ഷേ ഇവർക്ക് കേരള സിലബസിലേക്ക് സ്റ്റേറ്റ് സിലബസിലേക്ക് പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ അവർക്കിപ്പോൾ അവരുദ്ദേശിക്കുന്ന സ്കൂളിൽ കിട്ടുമോ, അവർ ഉദ്ദേശിക്കുന്ന വിഷയം കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ. ഇപ്പോൾ ഇവരെ കാട്ടി ടെൻഷൻ, ഇവരെ ടെൻഷൻ കാണുമ്പം ഞാൻ രക്ഷകർത്താക്കളായി നമുക്കും ടെൻഷനാണ്. നമുക്കും ഇതിപ്പോൾ ഈ അഡ്മിഷനായിട്ട് ഇപ്പം ഓൺലൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇപ്പോൾ കോടതി വിധി കാരണം 2 ദിവസം കൂടെ നീട്ടി. അതിപ്പോൾ ഇന്ന് 3 മണിക്ക് തീർന്നു എന്നാണ് അറിവ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും, ഇവർക്ക് കിട്ടുന്ന ഓപ്ഷൻ കിട്ടുമോ, ആ ഇവർക്ക് സയൻസ് ഗ്രൂപ്പ് എടുക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. പക്ഷേ അത് തന്നെ കിട്ടുമോ, ഉദ്ദേശിക്കുന്ന സ്കൂളിൽ കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ് പിള്ളേരെ. ആ ടെൻഷൻ കാണുമ്പോൾ നമുക്ക് പ്രയാസം. ഇവരേത് രീതിയിലാവും, അവർ മാനസികമായിട്ട് ആകെ ഡെസ്പായിരിക്കുകയാണ്. നമുക്ക് അതിലും വലിയ ഒരു പ്രശ്നമാണ് ഇപ്പം ആകെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി സമയം നാളെ വരെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അത് അതിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? ഒരു പ്രതീക്ഷയില്ല. ഇനിയിപ്പോൾ ഇപ്പോഴും ഒരു ഇതുമില്ല. ഇപ്പോൾ ഈ നാളെ ഇപ്പോൾ കോടതി ഉച്ചവരെയാണ് സമയം എന്ന് അറിഞ്ഞിരിക്കുന്നത്. ഉച്ചവരയ്ക്ക് മുമ്പ് വരുവാണെങ്കിൽ ഇന്ന് അനൗൺസ് ചെയ്യേണ്ടത് നാളെ റിസൾട്ട് വരും എന്നുള്ളത്. പക്ഷേ അതിനൊരു ഇതും വന്നിട്ടില്ല. സി ബി എസ് ഇയുടെ അവിടെ നിന്ന് ഒരു അറിവും വന്നിട്ടില്ല. അപ്പോൾ രക്ഷകർത്താക്കളാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റേ സി ബി എസ് ഇ തന്നെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു June 1. ഇനി ഇവർക്ക് ഇനി കേരള സിലബസിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വരാനും പിള്ളേരുടെ ട്യൂഷൻ പിള്ളേരുടെ മറ്റേ യൂണിഫോമും അതെല്ലാം ആയി വരണം. അപ്പോൾ ഈ നിമിഷ നേരം കൊണ്ട് ഇതെല്ലാം കൂടെ ആവും എന്നുള്ള കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്ന ഈ സബ്ജക്റ്റ് കിട്ടുമോ എന്നുള്ളതൊക്കെ നമുക്ക് ശ്രദ്ധകളെ വളരെ ആശങ്കയിലാണ്. എന്തായാലും രതീഷ്, ഇപ്പോൾ നമ്മൾ കുട്ടിയും പേരൻറ്റും പ്രതികരിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ വലിയ ആശങ്കയിലാണ് അവരുള്ളത്. ഈ ഭാവി സംബന്ധിച്ച് ഇരുളടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അടിയന്തരമായി ഈ റിസൾട്ട് വന്ന് മറ്റ് നടപടികളിലേക്ക് അഡ്മിഷൻ നടപടികളിലേക്ക് പോകേണ്ടത്.